നമസ്കാരം. ഇല്ല, എനിക്കിനിയും ഇത് സഹിക്കാൻ കഴിയില്ല. ഈ നശിച്ച രാജ്യത്ത് നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മുഖം പൊത്തിയിരുന്നു. കടുത്ത ആത്മ സംഘർഷത്തിലായിരുന്ന അയാളെ അനുകമ്പാപൂർവം വീക്ഷിച്ചുകൊണ്ട് അയാളുടെ പുതിയ കൂട്ടുകാരി തൊട്ടരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തിൻ്റെ കോണിൽ നിഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞത് അയാൾ പക്ഷേ കണ്ടില്ല. 1964 മുനീർ റെഡ്ഫ എന്ന ഇറാഖി എയർഫോഴ്സ് പൈലറ്റ് ആ അമേരിക്കക്കാരിയെ പരിചയപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവളോട് അടുത്ത ഒരു ദുർബല നിമിഷത്തിൽ അയാൾ തൻ്റെ മനസ്സ് തുറന്നു. അയാൾ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു. ഇറാഖി എയർഫോഴ്സിലെ MiG-21 യൂണിറ്റിലെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്നു ആ മനുഷ്യൻ. ന്യൂനപക്ഷ മത വിഭാഗത്തിൽ നിന്നുള്ള തന്നെ യൂണിറ്റിലെ മറ്റുള്ളവർ തഴയുന്നതായി അയാൾക്ക് തോന്നിയിരുന്നു. അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം കിട്ടാത്തത് അയാളെ വിഷമിപ്പിച്ചിരുന്നു. അയാൾക്ക് കിട്ടിയ പുതിയ ദൗത്യമായിരുന്നു ഇറാഖിലെ കുർദിഷ് മേഖലകളിൽ ആക്രമണം നടത്തുക എന്നത്. ഇറാഖിലെ ഭരണവർഗത്തോട് എന്നും കലഹിച്ചിരുന്ന കുർദിഷ് പോരാളികളെ അടിച്ചമർത്താൻ കുർദിഷ് മേഖലകളിൽ ഇറാഖി വ്യോമാക്രമണം പതിവായിരുന്നു. എന്നാൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും തൻ്റെ ബോംബ് വർഷത്തിൽ കരിഞ്ഞമരുന്നത് കാണേണ്ടി വന്ന മുനീറിൻ്റെ മനസ്സിൽ ഇറാഖി ഭരണത്തോടുള്ള വിരോധം പതിയെ പതിയെ വളർന്നു വന്നു. താൻ പറത്തുന്ന യുദ്ധവിമാനത്തിൽ വേണ്ടത്ര ഇന്ധനം നൽകാൻ അധികാരികൾ മടിക്കുന്നതായി അയാൾക്ക് തോന്നി. പക്ഷേ തൻ്റെ പുതിയ കൂട്ടുകാരി ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഏജൻ്റാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. ആ ചാര വനിതയ്ക്ക് മുന്നിൽ മുനീർ മുഖം പൊത്തി കരയുമ്പോൾ മൊസാദിലെ ഉന്നതർ തങ്ങളുടെ ദൗത്യത്തിൻ്റെ വിജയം മുന്നിൽ കണ്ടു. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി വേട്ടയാടപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിപ്പോയ ജൂതവംശജർ സ്ഥാപിച്ച രാജ്യമായിരുന്നു ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ 1948 രൂപീകരണത്തോടെ അതുവരെ സ്വന്തമായിരുന്ന ദേശത്ത് ഫലസ്തീൻ അറബ് വംശജർ അന്യരായി മാറി. അവിടെ തുടങ്ങി ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പക. അറബ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇസ്രായേലിൻ്റെ അസ്തിത്വം തന്നെ ഒരു മഹാ അത്ഭുതമാണ്. അതിന് അവരെ സഹായിച്ചത് ജൂതവംശ വികാരം തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. മറ്റു രാജ്യങ്ങളിൽ കാലാകാലങ്ങളായി ചിതറിക്കിടന്ന ജൂതവംശജരെ ഇസ്രായേലിൽ എത്തിച്ച രക്ഷാദൗത്യങ്ങൾ ഉദാഹരണം. മറ്റു രാജ്യങ്ങളിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ജൂതന്മാർ ദേശീയതയേക്കാൾ ഉപരി ഇസ്രായേലിനെയും ജൂതവംശത്തെയും സ്നേഹിച്ചപ്പോൾ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന് ഇത്തരം പ്രവൃത്തികൾക്കാവശ്യമായ പണവും ആൽബലവും കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അത്തരത്തിൽ ഒരാളായിരുന്നു ഇറാഖിലെ ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന ജോസഫ്. ഇറാഖിലെ ചാരപ്രവർത്തനങ്ങൾക്ക് മൊസാദ് കണ്ടെത്തിയ അനേകം ജൂതന്മാരിൽ ഒരാൾ. അനാഥനായിരുന്ന ജോസഫിനെ ഒരു ക്രിസ്ത്യൻ കുടുംബം ദത്തെടുത്തിരുന്നു. ആ കുടുംബത്തിലെ അംഗമായിരുന്നു ഇറാഖി എയർഫോഴ്സ് പൈലറ്റായിരുന്ന മുനീർ റെഡ്ഫ. ആ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് മുനീറിൻ്റെയും വളർന്നു വരുന്ന ഇറാഖി വിരോധം ജോസഫ് തിരിച്ചറിഞ്ഞ നിമിഷം ഇസ്രായേലിലേക്ക് ആ സന്ദേശം പാഞ്ഞു. നമ്മുടെ ആളെ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ പരിണാമമായിരുന്നു മുനീറുമായി ബന്ധം സ്ഥാപിച്ച ചാരവനിത. ഈ സംഭവങ്ങൾക്ക് കുറച്ചു കാലം മുൻപ് മൊസാദ് മേധാവിയായി സ്ഥാനമേറ്റെടുത്ത മേയർ അമിത്, അന്നത്തെ ഇസ്രായേലി എയർഫോഴ്സ് മേധാവി യേസർ വൈസ്മാനുമായി നടത്തിയ സൗഹൃദ സംഭാഷണമാണ് പിന്നീട് ലോകം കണ്ട ഒരു വൻ മോഷണത്തിന് നാന്ദിയായത്. മൊസാദ് മേധാവി എന്ന നിലയിൽ തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന മേയറുടെ ചോദ്യത്തിനുത്തരം ഒരു MiG-21 യുദ്ധവിമാനം എന്നായിരുന്നു യേസറിൽ നിന്ന് വന്നത്. MiG-21 എന്ന സോവിയറ്റ് യൂണിയൻ യുദ്ധവിമാനം പാശ്ചാത്യ ചേരിയിൽ ഉൾപ്പെടുന്ന ഇസ്രായേലിന് അപ്രാപ്യമായിരുന്നു ആ കാലത്ത്. ആ രാജ്യത്തിൻ്റെ ശത്രു രാജ്യങ്ങൾക്കെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ MiG-21 ഒരു മുതൽക്കൂട്ടുമായിരുന്നു. യുദ്ധം ജയിക്കാൻ ശത്രുവിൻ്റെ ആയുധങ്ങളെപ്പറ്റിയും വ്യക്തമായ ധാരണയുണ്ടാവണം എന്ന് വിശ്വസിച്ചിരുന്ന ഇസ്രായേലികൾ MiG-21 കൈക്കലാക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു ആ വിഖ്യാതമായ മോഷണം. അറബ് രാജ്യങ്ങളിൽ നിന്ന്
എവിടെ നിന്നെങ്കിലും MiG-21 അടിച്ചു മാറ്റാൻ തന്ത്രപ്പെട്ട് നടന്നിരുന്ന മൊസാദ് ഏജന്റുകൾക്ക് മുന്നിലേക്കാണ് ഇറാഖി വ്യോമസേനയിലെ ഡെപ്യൂട്ടി കമാൻഡർ മുനീർ വന്നു വെട്ടത്. അതിനു മുമ്പ് പല പ്രാവശ്യം MiG-21 തട്ടിയെടുക്കാൻ ഇസ്രായേലി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും അത് നടപ്പാകും എന്ന് ഉറപ്പാക്കുന്നത് മുനീറിൻ്റെ രംഗപ്രവേശത്തോടുകൂടിയാണ്. ഇസ്രായേൽ തങ്ങളുടെ വിലപ്പെട്ട അതിഥിക്കൊരു പേര് കൊടുത്തു, ഡയമണ്. മൊസാദ് വൃത്തങ്ങളിൽ മുനീറിൻ്റെ രഹസ്യ പേര് ഓപ്പറേഷൻ ഡയമണ്ട്. ജോസഫിൻ്റെയും അമേരിക്കൻ കൂട്ടുകാരിയുടെയും ഇവർ ഒരു ജൂത ആയിരിക്കാനാണ് സാധ്യത. ഒരു വർഷത്തോളം നീണ്ടുനിന്ന ശ്രമബലമായി മുനീർ ഇറാഖ് വിടാൻ തീരുമാനിച്ചു. എന്നാൽ ഏത് രാജ്യം തനിക്ക് അഭയം തരും? താൻ രക്ഷപ്പെട്ടാൽ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താവും? ഇറാഖി ഭരണകൂടത്തിൻ്റെ നീണ്ട കരങ്ങൾ തന്നെ വെറുതെ വിടുമോ? പലവിധ ചിന്തകളാൽ മുനീറിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. തൽക്കാലം ഇത്തരം ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം ഗ്രീസിലേക്ക് ഒരു അവധിക്കാല സഞ്ചാരത്തിനായി മുനീർ തയ്യാറായി. ഭാര്യയുടെ ഇല്ലാത്ത അസുഖത്തിൻ്റെ ചികിത്സയ്ക്കായാണ് ഏദൻസിലേക്ക് പോകുന്നത് എന്നാണ് മുനീർ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചത്. ഏദൻസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് പോളിഷ് പൈലറ്റായ ലിറോണിനെ മുനീർ പരിചയപ്പെടുന്നത്. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിരാശനായ ലിറോണിൽ മുനീർ ഒരു സുഹൃത്തിനെ കണ്ടെത്തി. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന, നിലവിലെ ഭരണത്തോട് എതിർപ്പുള്ള ഒരേ തൂവൽ പക്ഷികൾ. താൻ ഇറാഖിൽ നിന്ന് ഒളിച്ചോടാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് എന്ന് മുനീർ ലിറോണിനോട് തുറന്നു പറഞ്ഞു. ആ തീരുമാനം വളരെ ശരിയാണെന്നായിരുന്നു ലിറോണിൻ്റെ അഭിപ്രായം. ലിറോണിൻ്റെ നിർദ്ദേശപ്രകാരം മുനീർ മറ്റൊരു ഗ്രീക്ക് ദ്വീപിലെത്തി. മുനീറിൻ്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരുന്നില്ല. ഇറാഖിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഏത് രാജ്യം തനിക്ക് അഭയം നൽകും? എന്നിങ്ങനെയുള്ള മുനീറിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ലിറോണിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഇസ്രായേൽ നിനക്ക് അഭയം നൽകും. നീയൊരു MiG-21മായാണ് രാജ്യം വിടുന്നത് എങ്കിൽ. അത് കേട്ട് വാ പൊളിച്ചിരുന്ന മുനീറിനോട് മറ്റൊരു രഹസ്യം കൂടി ലിറോൺ വെളിപ്പെടുത്തി. ലിറോൺ ഇസ്രായേലി എയർഫോഴ്സ് പൈലറ്റാണ്, മൊസാദ് ഏജന്റ്. റോമിലെ ഒരു കഫയിലിരുന്ന് ലിറോണും മുനീറും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. മൊസാദ് വാഗ്ദാനം ചെയ്ത $1,000,000 യാതൊരു വിലപേശലും കൂടാതെ മുനീർ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യം തൻ്റെയും കുടുംബത്തിൻ്റെയും ഇസ്രായേലിലെ രാഷ്ട്രീയ അഭയം മാത്രമായിരുന്നു. ഈ ചർച്ചകൾ നടക്കുമ്പോൾ മൊസാദിൻ്റെ മേയർ അമിത്തടക്കമുള്ള ഉന്നതർ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മൊസാദിൻ്റെ അടുത്ത തന്ത്രം മുനീറിനെ ഇസ്രായേലിൽ എത്തിക്കുക എന്നതായിരുന്നു. രഹസ്യമായി ഒരു ദിവസത്തേക്ക് മാത്രമായി മുനീർ വാഗ്ദത്ത ഭൂമിയിലെത്തി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ MiG-21 ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടത്തുന്നതിനുള്ള തന്ത്രം തയ്യാറായി. MiG-21 ഇറക്കേണ്ട എയർപോർട്ട് മുനീർ പരിശോധിച്ചു, സംതൃപ്തനായി. അടുത്ത ദിവസം വന്നതുപോലെ തന്നെ പല പല വിമാനങ്ങൾ കയറി മുനീർ തിരികെ ബാഗ്ദാദിലെത്തി. ദി ഡേ August 16, 1966. ഈ ദിവസത്തിന് നാളുകൾക്ക് മുമ്പേ മുനീറിൻ്റെ കുടുംബം യൂറോപ്പ് വഴി ഇസ്രായേലിൽ എത്തിയിരുന്നു. യൂറോപ്പിൽ അവധിക്കാലം ആഘോഷിക്കാനെന്നുള്ള വ്യാജേന ഇറാഖിൽ നിന്ന് പുറപ്പെട്ട മുനീറിൻ്റെ കുടുംബം വഴിമധ്യയാണ് കഥകളൊക്കെ അറിയുന്നത്. മുനീറിൻ്റെ കുടുംബം ഒന്നാകെ ഇറാഖിൽ നിന്ന് അപ്രത്യക്ഷമായതും മുനീർ തൻ്റെ സ്വത്തുക്കൾ വിൽക്കാൻ വിപുല ശ്രമം നടത്തിയതും ഇറാഖി ഇൻ്റലിജൻസ് അറിഞ്ഞില്ല. 1966 ജൂലൈയിൽ യൂറോപ്പിലെ മൊസാദ് കേന്ദ്രത്തിൽ മുനീറിൻ്റെ രഹസ്യ സന്ദേശമെത്തി. August 14 മുനീർ MiG-21 ഇസ്രായേലിൽ എത്തിക്കും. എന്നാൽ അന്നേ ദിവസം നിസാരമായ ഒരു സാങ്കേതിക തകരാർ നിമിത്തം മുനീറിന് വിമാനം ഇറാഖ് വിമാനത്താവളത്തിൽ തന്നെ ഇറക്കേണ്ടി വന്നു. മൊസാദിന് 2 ദിവസത്തെ കാത്തിരിപ്പോടി ഇസ്രായേലിനും. August 16 രാവിലെ 7 മണിക്ക് മുനീർ MiG-21 പറക്കാൻ തുടങ്ങി. അല്പസമയത്തിനകം തന്നെ തങ്ങളുടെ യുദ്ധവിമാനത്തിൻ്റെ അസാധാരണമായ സഞ്ചാരം ഇറാഖി റഡാറുകൾ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ജോർദാൻ എയർ സ്പേസ് വഴി MiG-21 ഇസ്രായേലി ആകാശത്തേക്ക് പ്രവേശിച്ചു. ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വിലപ്പെട്ട ആ നിധിക്ക് അകമ്പടി സേവിച്ചു. 8 മണിയോടെ പാശ്ചാത്യ ചേരിയിൽപ്പെട്ട രാജ്യത്ത് ആദ്യമായി MiG-21 ഇറങ്ങി.
ഒട്ടും സമയം കളയാതെ ഇസ്രായേലി വിദഗ്ധർ MiG-21 ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കി. സോവിയറ്റ് ഇരുമ്പ് മറയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന MiG-21 രഹസ്യങ്ങളെല്ലാം വെളിയിൽ വന്നു. അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ച് MiG-21 അവർക്കും പഠിക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തു ഇസ്രായേൽ. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ശക്തമായി. മൊസാദിനും മേയർ അമിറ്റിനും പാശ്ചാത്യ ലോകത്താകെ വീരപരിവേഷം കൈവന്നു. 10 മാസങ്ങൾക്ക് ശേഷം നടന്ന 6 ദിവസ യുദ്ധത്തിൽ ഒരു വശത്ത് പോരാടിയ സിറിയ, ഈജിപ്ത്, ജോർദാൻ, ഇറാഖ് തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളെ വെറും 6 ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ മുട്ടുകുത്തിക്കുമ്പോൾ ഇഴിഞ്ഞൊടുങ്ങിയത് 200-ലേറെ മിഗ് യുദ്ധവിമാനങ്ങളായിരുന്നു. വാസ്തവത്തിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ യുദ്ധം ജയിച്ചിരുന്നു. MiG-21 ഇസ്രായേൽ മണ്ണിൽ എത്തിയ അന്ന് 1966 ഓഗസ്റ്റ് 16 തന്നെ ഇസ്രായേൽ വരാൻ പോകുന്ന യുദ്ധം കാലേക്കൂട്ടി ജയിച്ചിരുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ ആയിരുന്നതിനാൽ പിന്നീട് പുറത്തു വന്ന വിവരങ്ങളിൽ ഒക്കെ ശരിക്കും അവ്യക്തതയൊക്കെ ഉണ്ടാവാം. ഈ പേരുകൾ തന്നെയൊക്കെ കറക്റ്റ് ആവണമെന്നില്ല, പേരുകൾ വേറെ വേറെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഉദാഹരണത്തിന് ജോസഫ് എന്നോ യോസഫ് എന്നോ ഒക്കെ ആരായിരുന്നു എന്നു കൃത്യമായിട്ട് വ്യക്തമൊന്നുമല്ല. ഇപ്പോൾ പേരില്ലാത്ത ഒരു അമേരിക്കക്കാരി കൂട്ടുകാരിയുടെ ഒരു ചാര വനിതയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇത് ഇവരുടെയൊക്കെ ഒറിജിൻ എന്താണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. മൊസാദ് ആയതുകൊണ്ട് ഇതും ഇത് അവരല്ലാതെ വേറെ ആരും അറിയാനും പോകുന്നില്ല. ഈ ചാര വനിതയുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ MiG-21 എന്ന ഈ ഇറാഖിൻ്റെ കയ്യിലിരുന്ന ആ ഒരു വിമാനം അവിടുത്തെ അവരുടെ ഒരു പൈലറ്റിനെ കൊണ്ട് തന്നെ ആ രാജ്യത്ത് നിന്ന് കടത്തി ഇസ്രായേലിൽ എത്തിച്ചു എന്നത് ചരിത്രമാണ്, സത്യമാണ്. ഈ ഇറാഖിൻ്റെ MiG-21 വിമാനം ഇസ്രായേലിലേക്ക് കടത്തപ്പെട്ടതും അവരത് പഠിച്ചതും അമേരിക്കയുമായിട്ട് ചേർന്ന് ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയതും തുടർന്ന് നടന്ന 6 ദിവസ യുദ്ധത്തിൽ ഈ 6 രാജ്യങ്ങളെയും അവർ തോൽപ്പിച്ചതും അവരുടെ 200-ഓളം മിഗ് വിമാനങ്ങൾ അവർ തകർത്തതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊരു മഹായുദ്ധ വിജയം തന്നെയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.